വൈ സലാ ദൈവമായി കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കപ്പെടുമാരാകട്ടെ. ഉച്ചതിരിഞ്ഞ ഈ സമയത്ത് ആമേ സോഷ്യൽ മീഡിയയിൽ കടന്നു വരുവാൻ സർവശക്തനായ ദൈവം സഹായിച്ച വൻകൃപകളെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. കഴിഞ്ഞ ഒരാഴ്ച ദൈവം നമ്മെ നടത്തിയ കൃപകളെ ഓർത്തും ആമേൻ. ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ച് സ്വർഗരാജ്യത്തിൻ്റെ സന്ദേശമാകുന്ന ശുഭവിശേഷം മനുഷ്യനോട് ഷെയർ ചെയ്ത നാൾ മുതൽ ഇന്നുവരെയും തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഈ ഭൂതലത്തിലുള്ള വീണ്ടും ജനനം പ്രാപിച്ച ആമേൻ കർത്താവിനെ ആരാധിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്ന ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ആമേൻ. എല്ലാവർക്കും സ്നേഹാവന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങളായിരിക്കുന്ന മണ്ഡലങ്ങളിൽ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാരാകട്ടെ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രത്യേകമായി ഗൾഫിൻ്റെ പ്രദേശങ്ങളിലായിരിക്കുന്ന ആമേ വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾ ആമേ, ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാരാകട്ടെ. അതുപോലെ തന്നെ ഈ ആമേൻ ലോകത്തിൻ്റെ 286 രാജ്യങ്ങളിലായിരിക്കുന്ന ഭൂതലത്തിലെ ഭൂവാസികൾ 1100 കോടിയോളമുള്ള സകല ഭൂവാസികളിലും ആമേ സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷത്താൽ വിളിക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധന്മാർ ഭാഷ ആമേ ജാതി മതം ഭേദവ്യത്യാസമില്ലാതെ കർത്താവിൻ്റെ കരുണയാൽ വിളിക്കപ്പെട്ട സകല വിശുദ്ധന്മാരും ആമേൻ, ഈ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളേവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാരാകട്ടെ. ആമേ സങ്കീർത്തനകാരൻ ദാവീദ് പാടിയ 23-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യമാണ് ഞാനിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം അല്പനേരം 23-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യത്തിൽ കൂടെ ആമേ ലോകത്തിലായിരിക്കുന്ന ആമേൻ കേരളത്തിൽ നിന്ന് വിദൂര രാജ്യങ്ങളിലേക്ക് ചുതിരിപ്പാർക്കുന്ന മലയാളികളും കേരളത്തിലായിരിക്കുന്ന 3.5 കോടി ജനമായിരിക്കുന്ന മലയാളികളോട് ആമേൻ 23-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യത്തിൽ കൂടെ അല്പകാര്യങ്ങൾ സംസാരിപ്പാൻ ഞാൻ ദൈവത്തിൽ ക്ഷണം പ്രാപിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. നമുക്ക് പ്രാർത്ഥനയോട് ഈ യോഗം അനുഗ്രഹിക്കപ്പെടുമാരാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നീതിമാനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായിരിക്കുന്ന വെള്ളിയാഴ്ച ദിവസം ആമേ വിശുദ്ധ ദിവസം കർത്താവിനെ ആരാധിക്കുന്ന ഗൾഫിൻ്റെ പ്രദേശങ്ങളിൽ ആമേ പ്രൈസ് ദ ലോർഡ് വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾ കർത്താവെ, ലോകത്തിൻ്റെ പാടുമായിരിക്കുന്നവരെ ആമേൻ അനുഗ്രഹിക്കും, സഹായിക്കും. ഈ 5-ാം വാക്യപ്രകാരം അതിൻ്റെ ജനത്തെ അഭിഷേകം ചെയ്യുമാരാകണമേ. കർത്താവെ, ഞങ്ങളോട് ഇടപെടുമാരാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗൾഫിൻ്റെ പ്രദേശം ആമേ, സൗദി അറേബ്യയും കർത്താവെ, ബഹ്റൈനും കുവൈറ്റും കർത്താവെ, ഖത്തറും മസ്കറ്റും ആമേ പ്രൈസ് ദ ലോർഡ്. ഈ 6 രാജ്യങ്ങളായിരിക്കുന്ന ജീസസ് രാജ്യങ്ങളിലുള്ള എല്ലാ ദൈവമക്കളെയും ലോകരാജ്യങ്ങളിലായിരിക്കുന്ന ദൈവമക്കളെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒരു അവസരം കൂടി കർത്താവ് മീഡിയയിൽ കൂടി തന്നല്ലോ. ഇന്ന് ഈ ഉച്ചതിരിഞ്ഞ സമയം കാണുമാറാക്കിയല്ലോ. പോയ രാത്രിയിലേക്ക് ദൈവം സൂക്ഷിച്ചല്ലോ, പരിപാലിച്ചല്ലോ. എല്ലാറ്റിനുമായി നന്ദിയും സ്തോത്രവും ചെയ്യുന്നു നാഥ. തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുക ആമേൻ. അവിടുന്ന് മഹത്വം എടുക്കുമാറാകണമേ. അല്പനേരം നിലപാതപ്പെടുത്തിലിരിക്കട്ടെ. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദ ലോർഡ്. ദൈവമായ കർത്താവ് നിങ്ങളേവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാരാകട്ടെ. പ്രൈസ് ഗോഡ്. ശിശാൽ ഗൾഫിൻ്റെ പ്രദേശത്തിൽ വിശുദ്ധ വെള്ളിയാഴ്ചയാണ് കഴിഞ്ഞുപോയ. 1.5 വർഷം മുമ്പേ നോക്കുമെന്ന് ഓർക്കുമ്പോൾ 17 വർഷങ്ങൾ ഒരു വെള്ളിയാഴ്ച പോലും മുടങ്ങാതെ ആമേ ഷാർജയിൽ സെൻറ്റ് മാർട്ടിൻ ഹാളിൽ കൂടി വന്ന കൂടിവരവിനെ ഓർത്ത് കഴിഞ്ഞുപോയ 1.5 വർഷം ഓരോ വെള്ളിയാഴ്ചയും വരുമ്പോൾ അതിവേദനയോട് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവസനിൽ കരയുവാനിടയാകുന്നു. കാരണം കർത്താവിനോട് ചോദിക്കുന്ന ഇനി ഒരു കൂടിവരവ് കർത്താവ് ഞങ്ങൾക്ക് ഭൂമിയിലില്ലയോ. ഈ മഹാമാരിയുടെ കാലത്ത് ഈ പ്രോട്ടോക്കോൾ അനുസരിച്ച് എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടതെന്ന് ദിനം പ്രതിയായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എങ്കിലും താൻ ആമേ ദൈവമായ കർത്താവ് ഓരോരുത്തരുടെയും ഭവനത്തിൻ്റെ ഉള്ളറയിലിരുത്തി ദൈവത്തെ ആരാധിക്കുന്ന ആമേ പുതിയ തലത്തിൽ കൂടെ, മീഡിയയിൽ കൂടെ, വാട്സപ്പിൽ കൂടെ, ആമേ സൂം മീറ്റിങ്ങിൽ കൂടെ, ഗൂഗിൾ മീറ്റിങ്ങിൽ കൂടെ, ആമേ ഫേസ്ബുക്കിൽ കൂടെ ഒക്കെയും വിശുദ്ധ ആരാധനകൾ ലോകം മുഴുവനും വ്യാപരിച്ചിരിക്കുമ്പോൾ
നമുക്ക് ദൈവവചനത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാനിടയാകട്ടെ. ഇന്ന് അപകക്കാലം എന്നെ ശ്രദ്ധിച്ച് കേൾക്കുന്ന ദൈവമക്കളെ തിരുകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്ക. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. 23 സങ്കീർത്തനത്തിന്റെ 5 വാക്യമാണ് ദൈവത്തിന്റെ ആത്മാവ് പകക്കാലം ദൈവസനിൽ ചോദിച്ചപ്പോൾ ദൈവം എനിക്ക് തന്നിരിക്കുന്നത് ഈ വാക്യം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ദാവീദ്, ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകമായി ഈ 23 സങ്കീർത്തനം പാടുവാൻ ദൈവാത്മാവ് നിയോഗിച്ചതാണ് ഈ 23 ആമേൻ സങ്കീർത്തനം. ദാവീദിന്റെ യുക്തിയിൽ പാടിയതല്ല, ആമേ ദാവീദിന്റെ കഴിവിൽ പാടിയതല്ല, മറച്ച 23 സങ്കീർത്തനം ആമേനാലിയ വരാൻ പോകുന്ന ഒരു നല്ല ഇടയനെയും നമുക്ക് ഇതിനകത്ത് കാണുവാൻ സാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 22 സങ്കീർത്തനം കാൽവരി ക്രൂശിന്റെ യാഗത്തെക്കുറിച്ച് ആമേൻ ദാവീദ് വർണ്ണിക്കുമ്പോൾ 23 സങ്കീർത്തനം ആമേ തന്റെ ജനത്തെ ആമേ പരിപാലിക്കുന്ന ഒരു നല്ല ഇടയനെ കുറിച്ച് വർണ്ണിക്കുന്ന സങ്കീർത്തനമാണ് 23. ഒരു കാൽവരി ആമേ നാലലിയ മല, ആ മലമുകളിൽ യാഗമാകുന്ന ലോകരക്ഷകൻ 22 സങ്കീർത്തനത്തിൽ വർണ്ണിക്കുമ്പോൾ 23 സങ്കീർത്തനം ഒരു താൽവരയിൽ ആമേ പച്ചേറിയ പച്ചപ്പുള്ള സ്ഥലങ്ങളിലേക്ക് തൻ്റെ ആടുകളെ നടത്തുന്ന ഒരു നല്ല ഇടയനെ 23 സങ്കീർത്തനകാരൻ വർണ്ണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരന്മാർ, സഹോദരിമാർ, കർത്തൃദാസന്മാർ, കർത്താവിന്റെ വചനത്തിൽ വിശ്വസിച്ച് ആമേ വിശുദ്ധ ജീവിതം നയിക്കുന്ന സകല വിശുദ്ധന്മാർ, 23 സങ്കീർത്തനത്തിന്റെ 5 വാക്യം അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുകയും 5 വാക്യം ഞാൻ വായിക്കുന്നു. എന്റെ ശത്രുക്കൾ കാണുകയെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ എന്നെ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ ഭാരപാത്രം നിറഞ്ഞു കവിയുന്നു. നല്ലയിടനായ കർത്താവിന്റെ സുവിശേഷം കേട്ടപ്പോൾ ആമേൻ ഹല്ലേലൂയ, ആ ഇടയന്റെ ശബ്ദം ആടുകൾ തിരിച്ചു കേൾക്കുന്നു എന്ന് യോഹന്നാൻ സുവിശേഷം ദൈവത്തിന്റെ സ്നേഹമാകുന്ന സുവിശേഷത്തിൽ നല്ല ഇടയനെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്ന സുവിശേഷമാണ് യോഹന്നാൻ സുവിശേഷം. അപ്പൊ യോഹന്നാൻ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നത് ആമേൻ ഹല്ലേലൂയ, ഞാൻ നല്ല ഇടയനാണ്, ഞാൻ ആടുകൾക്ക് എന്റെ ജീവൻ കൊടുക്കുവാൻ ആമേൻ സ്തോത്രം വന്നിരിക്കുന്നു. അപ്പൊ ആടുകൾക്ക് ജീവൻ കൊടുക്കുന്ന മനുഷ്യ ചരിത്രത്തിൽ ഒരുവനെ ഉള്ളൂ, അത് ഞാൻ പ്രസംഗിക്കുന്ന യേശു കർത്താവ്. എന്നെ ആമേൻ ഹല്ലേലൂയ സ്തോത്രം ശ്രദ്ധിക്കുന്ന എന്റെ സോഷ്യൽ മീഡിയയിലായിരിക്കുന്ന ഫേസ്ബുക്ക് ഫ്രണ്ട്സുകളോട്, ദൈവവചനത്തിൽ ആശ്രയിക്കുന്ന സഹോദരി സഹോദരന്മാരോട് പറയട്ടെ, ആമേൻ ഹല്ലേലൂയ, നല്ല ഇടയന്റെ ശബ്ദം ആടുകൾ തിരിച്ചറിയുന്നു, ആടുകൾ ഇടയനെയും തിരിച്ചറിയുന്നു. ആമേൻ ഹല്ലേലൂയ, രണ്ടുപേരെയും തമ്മിൽ തിരിച്ചറിയുകയാണ് യേശുവിന്റെ ഉപദേശം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നാം ആമേൻ മനുഷ്യലോകത്തിലായിരിക്കുമ്പോൾ ദൈവവചനത്തിൽ നാം ആശ്രയിക്കുമ്പോൾ നാം നമ്മെ നടത്തുന്നതായ ഉപദേശക്കന്മാരെയും ആമേൻ ആശ്രയിക്കും. നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ വിഷയങ്ങൾ, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നാം അവരോട് ഷെയർ ചെയ്യും. എന്നാൽ ആദിമ കാലഘട്ടത്തിൽ ഉണ്ടായ ദൈവദാസന്മാരുടെ സ്വഭാവങ്ങളോ അവരിൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവിന്റെ ആമേ ആ കൃത്യനിഷ്ഠയിലോ അല്ല ഈ കാലഘട്ടത്തിൽ ആമേ പ്രൈസലോ ഉപദേശക്കന്മാർ സഭയെ നടത്തുന്നതും സഭാവിശ്വാസികൾക്ക് വേണ്ടി അവരോടുള്ള സഹകരണവും അവരോടുള്ള സംസാര ശൈലികളൊക്കെയും
വ്യത്യസ്തത അനുഭവത്തിലേക്ക് പോകാൻ കാരണം ആദിമ നൂറ്റാണ്ടിലുണ്ടായ പരിശുദ്ധാത്മാവിന് ആദിമ നൂറ്റാണ്ടിലുള്ള വിശുദ്ധന്മാരെ ഏൽപ്പിച്ചു കൊടുത്തു, വിധേയപ്പെട്ടു. ആത്മാവിനെ അവരനുസരിച്ചു. ആത്മാവ് പറയുന്നത് അവർ ചെയ്യും. എന്നാൽ ഈ കാലഘട്ടത്തിലുള്ള ഉപദേഷ്ടക്കന്മാര് ആത്മാവ് പറയുന്നതല്ല അനുസരിക്കുന്നത്, മറിച്ച് അവർ പറയുന്നത് നമ്മൾ അനുസരിക്കണം. ആ ഒരു സിറ്റുവേഷനിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് പുതിയ തലമുറയിലുണ്ടാകുന്ന ഉപദേഷ്ടക്കന്മാര്. പിന്നീട് അവരുടെ സംസാര ശൈലികളെല്ലാം ലോകകരമായിരിക്കും. ആമേ പ്രൈസ് ദ ലോർഡ്. ഒരിക്കലും പോലും പിന്നീട് ആമേ നാലൊരു സ്തോത്രം അവിടെ നിന്ന് ഊരി വരാൻ വലിയ പാടാ. ആമേ കൺമോഹം ജഡമോഹം ജീവന്റെ പ്രതാപത്തിലേക്ക് അവർ നമ്മെ വലിച്ചു കൊണ്ടുപോകും. എന്നാൽ ഇന്ന് പകക്കാലം ശ്രദ്ധിക്കുക, ദൈവത്തിന് സ്തോത്രം. നല്ല ഇടയൻ വന്നത് ആമേ പ്രൈസ് ദ ലോർഡ് ജീവൻ കൊടുക്കാനാണ്. ചില ഇടയന്മാരുണ്ട് ആമേ പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ ആടിന്റെ വേഷം ധരിക്കും, എന്നാൽ അകമേ ചെന്നായിയുടെ അനുഭവമാണെന്ന് ഞാനല്ല പറഞ്ഞത്, യേശുവ പറഞ്ഞത്. പ്രൈസ് ദ ലോർഡ്. സർപ്പസന്തതി എന്ന് വിളിച്ചത് ഞാനല്ല വിളിച്ചത്, പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ യോഹന്നാനാ വിളിച്ചത്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഈ തലമുറ വ്യഭിചാരികളുടെ സന്തതിയാണെന്നോ ഞാനല്ല വിളിച്ചത്, യേശുവ വിളിച്ചത്. പ്രൈസ് ദ ലോർഡ്. അപ്പൊ നോക്കുക, അത്യുന്നതനായ ദൈവത്തിന്റെ വചനം മനുഷ്യനെ അതിസംബോധന ചെയ്ത് ബുദ്ധി അവർക്ക് ബുദ്ധി വരത്തക്കവണ്ണം വിളിയാണ് ദൈവം വിളിച്ചിട്ടും മാനസാന്തരപ്പെടാത്ത ഈ കാലഘട്ടത്തിലുള്ള ജനം. ആമേ പ്രൈസ് ദ ലോർഡ്. 23 സങ്കീർത്തനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കട്ടെ. ഇതുവരെയും രക്ഷിക്കപ്പെടാത്തവർ, ഇതുവരെയും അനുസരിക്കാത്തവർ, ഇതുവരെയും ജീവിതം സമർപ്പിക്കാത്തവർ, യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കാത്തവരും, യേശു ക്രിസ്തുവിനെ ആമേ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചവരും, രണ്ട് ആമേൻ ഗ്രൂപ്പായി ഞാൻ ഈ 5 സങ്കീർത്തനം 5 വാക്യം വിളിച്ചു പറയട്ടെ. ദൈവത്തിന് സ്തോത്രം. എന്നെ ശത്രുക്കൾ കാണുകയെ ആമേൻ ആര്, എനിക്ക് വേണ്ടി വിരുന്നൊരുക്കുന്നവൻ, അല്ലെങ്കിൽ മേശയെ ഒരുക്കുന്നവൻ. പ്രൈസ് ദ ലോർഡ്. എന്റെ ശത്രുക്കൾ കാണുക. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്താണ് ആമേൻ ആമേൻ ആത്മാവ് ഈ വചനത്തിൽ ഉദ്ദേശിക്കുന്നത്? യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ യേശു കർത്താവ് പറഞ്ഞിരിക്കുന്ന ആമേ പ്രൈസ് ദ ലോർഡ്. നിങ്ങളുടെ ശത്രുക്കൾ മറ്റു ആരുമല്ല, നിങ്ങളുടെ ശത്രുക്കൾ സ്വന്തം ഭവനക്കാരായിരിക്കും. പ്രൈസ് ദ ലോർഡ്. എന്ന് വെച്ചാൽ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരി സഹോദരന്മാര് ആമേനാലിലെ പൈശാചികളെന്നല്ല നമ്മൾ ചിത്രീകരിക്കേണ്ടത്, മറച്ച് അവര് ശത്രുക്കളാകാൻ കാരണം നാം വിശ്വസിച്ച വിശ്വാസ പ്രമാണത്തിന് ആമേൻ നാം നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കുമ്പോൾ, നാം നമ്മുടെ ജീവിതം സമർപ്പിക്കുമ്പോൾ അവർക്ക് അത് ഉൾക്കൊള്ളുവാൻ സാധ്യമല്ല. അവർക്ക് ആമേനാലിന് നാം വിശ്വസിക്കുന്നത് പോലെ, നാം ആരാധിക്കുന്നത് പോലെ, നാം സേവിക്കുന്നത് പോലെ ആമേൻ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ തേജസ് കൊണ്ട് അല്ലെങ്കിൽ കരുണ കൊണ്ട് നമ്മെ വിളിച്ചു വേർതിരിച്ചപ്പോൾ നമുക്കുണ്ടായ മാറ്റങ്ങൾ നമ്മുടെ ബന്ധുമിത്രാദികളോട് ഷെയർ ചെയ്യുമ്പോൾ ആമേൻ യേശു പറയുകയാണ്, ആമേ നീ അനുഭവിക്കുന്ന ആമേ ദൈവിക സാന്നിധ്യമോ സ്നേഹമോ പങ്കിട്ട് കഴിഞ്ഞാൽ അത് പങ്കിടണം, സാക്ഷ്യം വരണം. പക്ഷേ നീ വിചാരിക്കുന്നു അതുപോലെ ഉൾക്കൊള്ളുമെന്ന്. ആമേ ആ ഉൾക്കൊള്ളാത്ത അവസ്ഥ വരുമ്പോഴാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ ശത്രുക്കൾ മറ്റു ആരുമല്ല, സ്വന്തം ഭവനക്കാരാണ്. എന്ന് വെച്ചാൽ വിശ്വാസ ജീവിതത്തിന് വിരുദ്ധമായി ആമേ ശത്രുക്കളുടെ മനോഭാവത്തിൽ പ്രവർത്തിക്കുന്ന ആരുമാകട്ടെ, കുടുംബക്കാർ ആരുമാകട്ടെ, വിശ്വാസ ജീവിതത്തിന് നമ്മൾ പലരുടെയും സാക്ഷ്യം കേട്ടിട്ടുണ്ട്. എന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വ്യാമേനാലെ സുവിശേഷം സത്യമാണെന്നും തന്റെ പ്രമാണം സത്യമാണെന്നും വിശ്വസിച്ച് ഇറങ്ങിത്തിരിച്ച അനവധി ജനങ്ങളുടെ സാക്ഷ്യങ്ങൾ കേട്ടിരിക്കുന്നതോ. ആദിമ പിതാക്കന്മാരുടെ സാക്ഷ്യമാണെങ്കിൽ അവർ പറയുന്നു, ചാണകം കലക്കി ആ വെള്ളം കോരി ഒഴിച്ചിരിക്കുന്നു,
എത്രത്തോളം ഭവനത്തിൽ പീഡനങ്ങൾ അനുഭവിച്ചതാണ്. വിശ്വാസ ജീവിതത്തിനു വേണ്ടി മാതാപിതാക്കൾ ആദിമ നൂറ്റാണ്ടുണ്ടായ വിശ്വാസികൾ ആമീൻ. ഇന്നും തുലോചനവും അതുപോലെ മറ്റുള്ള സമുദായങ്ങളിൽ നിന്നോ മതങ്ങളിൽ നിന്നോ യേശു ക്രിസ്തുവിനെ ആമീൻ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചു വരുമോ അവർക്ക് ആമീൻ സകലരും എതിരായി അവരുടെ സമൂഹം അവർക്കെതിരായി നിന്ന് ആമീൻ പ്രവർത്തിക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. അപ്പോൾ കർത്താവിന്റെ വചനം ശ്രദ്ധിക്കുക. ആമീനാൽ ശത്രുക്കൾ മറ്റു ആരുമല്ല, ഭവനക്കാരാണ്. അതിന്റെ നടുവിലാണ് 23-ാം സങ്കീർത്തനകാരൻ വിളിച്ചു പറയുന്നത്, ആമീനാൽ നിന്റെ ശത്രുക്കളുടെ മുമ്പിൽ മേശ ഒരുക്കുന്ന കർത്താവ്. കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നീ ത്യാഗങ്ങൾ അനുഭവിക്കുമ്പോൾ, പക്ഷേ നിന്റെ വിശ്വാസം ഒരു നാളും വിട്ടുകൊടുക്കരുത്. ആമേ പ്രൈസല വിശ്വാസത്തിന്റെ അഭിനയം പാടില്ല, വിശ്വാസത്തിന്റെ അനുഭവം ഭവനത്തിൽ വെളിപ്പെട്ടിരിക്കണം. പ്രൈസല കാരണം ആമേൻ ആലോചിസ്തോത്രം. നീ വിശ്വസിക്കുന്ന വിശ്വാസം പ്രൈസലോ, അത് സഹോദരനായാലും അത് സഹോദരിയായാലും നിങ്ങളുടെ വ്യക്തിപരമായുള്ള വിശ്വാസം മറ്റുള്ളവരുടെ മുമ്പില് എന്തു ചെയ്യരുത്, ആമീൻ അടിത്തറയായി വെക്കരുത്, പണയം വെക്കരുത്. പ്രൈസലോ, ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവ് വിശ്വാസത്തിലല്ലായിരിക്കാം, നിങ്ങളുടെ ഭാര്യ വിശ്വാസത്തിലല്ലായിരിക്കാം, ആമീൻ ആരെങ്കിലും ഒരാളായിരിക്കും വിശ്വാസത്തിൽ. പക്ഷേ നിങ്ങളുടെ വിശ്വാസം ആമീൻ ഹല്ലേലൂയ മറ്റുള്ളവരുമായി ആമീൻ പ്രൈസലോട് പണയം വെക്കരുത്. കുടുംബത്തിലായാലും വിശ്വാസം വിശ്വാസത്തിൽ തന്നെ പിടിച്ചു നിൽക്കണം. ഇവിടെ ദാവീദ് പ്രൈസലോട് ഹല്ലേലൂയ 1-ാമത്തെ രാജാവായിരിക്കുന്ന ഷൗല് ആമീൻ ദൈവത്തിൻ്റെ ആമീൻ പ്രൈസലോട് ഇഷ്ടം പ്രവർത്തിക്കാതെ തൻ്റെ യുക്തിക്കും പ്രവാചകന്റെ വാക്കുകൾക്കും ഉപദേശത്തിനും അനുസരിക്കാതെ അനുസരണക്കേട് ചെയ്തപ്പോൾ കാട്ടിൽ ആമീൻ തൻ്റെ പിതാവിൻ്റെ ധനസമ്പത്തായിരിക്കുന്ന ആടുമാടുകളെ അവൻ നോക്കിക്കൊണ്ട് കാട്ടിലായിരുന്ന ദാവീദിന് അവനൊരു സ്വഭാവമുണ്ടായിരുന്നു, പിതാക്കന്മാരുടെ ദൈവത്തെ പാടി ആരാധിക്കുന്ന ഒരു സ്വഭാവം അവൻ്റെ ചെറുപ്രായത്തിൽ ദാവീദിനുണ്ടായിരുന്നു. കാരണം ആമീൻ ദാവീദ് ഒറ്റപ്പെട്ട ജീവിതം നയിക്കുകയാണ്. അവന് ആമീൻ മാതാവുണ്ട്, പിതാവുണ്ട്, ഏഴ് സഹോദരന്മാരുണ്ട്. പക്ഷെ അവൻ്റെ ജീവിതം കാട്ടിൽ ഒറ്റപ്പെട്ട അനുഭവം. ഏത് സമയത്തും ദാവീദിനെ വൻ മൃഗങ്ങൾ വന്ന് വേട്ടയാടാനുള്ള സാധ്യതയുണ്ട്. അത് നന്നായി തിരിച്ചറിഞ്ഞ ദാവീദ് പ്രീസലോ തൻ്റെ സഹോദരന്മാരെ പോലെ തനിക്കും ആമീൻ ഒരു കൊട്ടാരത്തിൽ ചെന്ന് അല്ലെങ്കിൽ ഷൗലിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്ന് ഒരു പടയാളിയായി തീരുവാൻ അവനക്ക് ഭാഗ്യം ലഭിച്ചില്ല. പ്രീസലോ ആമീൻ, കാരണം അതിനുള്ള വലിയ പൊക്കമോ ആമീൻ പ്രീസലോടോ തടിയോ തൻ്റെയിടമോ അവനില്ല എന്ന് ഞാൻ വിചാരിക്കട്ടെ. എന്നാൽ പിതാവ് കൊടുത്തിരിക്കുന്ന തൻ്റെ ധനസമ്പത്തായിരിക്കുന്ന ആടുമാടുകളുമായി വനാന്തരത്തിൽ ചെന്ന് അവയെ തിരിച്ചറിഞ്ഞ് അവയ്ക്ക് വേണ്ടുള്ള ആഹാരത്തെ കൊടുത്ത് ഒരു നല്ല ഇടയ ശുശ്രൂഷ ആമീൻ വനാന്തരത്തിൽ മാമീൻ ആടുകൾ മേയിച്ച് പഠിച്ചവനാണ് ആമീൻ ദാവീദ്. പക്ഷേ ദാവീദിനൊരു ഗുണമുണ്ടായത് ഞാൻ നേരത്തെ പറഞ്ഞു, അവൻ ദൈവത്തെ പാടി ആരാധിക്കുന്ന, അവൻ്റെ കയ്യിലുള്ള കിന്നരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു നല്ലൊരു സ്വഭാവം. ഞാൻ ഈ നല്ലൊരു സ്വഭാവത്തെ ഇന്നത്തെ വെന്തിക്കോസ് അനുഭവത്തിലുള്ള ദൈവമക്കളോട് പറയട്ടെ. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലം ദുർഘടമായിരിക്കുന്ന മേഖലകളായിരിക്കാം, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളൊന്നും അത്ര വലിയ ആമീൻ ആ പ്രൊട്ടക്ഷൻ ഉണ്ടാകത്തില്ലായിരിക്കാം. ഏത് മേഖലകളിൽ നിങ്ങൾക്കൊരു ആക്രമണം വരാം, ഒന്നില്ലെങ്കിൽ വൈറസ് അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിൽ ഒരു ദൈവപൈതലിന് ഒരു ആക്രമണം വരാം, അതിൻ്റെ നടുവിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന ആ കിന്നരം. എന്ന് വെച്ചാൽ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളറയിൽ, ഹൃദയത്തിൻ്റെ ഉള്ളൻ്റെ ഉള്ളറയിൽ നിങ്ങളുടെ ആത്മനാഥനായ ക്രിസ്തുവിൻ്റെ ഉപദേശം പറഞ്ഞത്, ആമേൻ എൻ്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ, നിങ്ങൾ എന്നിൽ വസിച്ചാൽ
അത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ യേശുവിനെ വിശ്വസിച്ചാൽ യേശുവിൻ്റെ വചനം അവനിൽ വസിക്കുകയും അവൻ യേശുവിലെ വസിക്കുകയും ചെയ്യുമ്പോൾ അദൃശ്യനായ ദൈവം ദൃശ്യനായിരിക്കുന്ന മനുഷ്യൻ്റെ അകത്ത്. അപ്പോൾ ഇന്ന് ആമേ നാം മനസ്സിലാക്കാത്തത് നമ്മളെല്ലാം വിചാരിക്കുന്നത് എവിടെയോ കടക്കുന്ന കർത്താവാണ്, എവിടെയോ കടക്കുന്ന കർത്താവാണ്. അതുകൊണ്ട് ആമേ പ്രൈസലോട് ആമേ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ദൈവ പൈതലാണെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മളിൽ ദൈവം ഇല്ലാത്തൊരവസ്ഥയാണ് നമ്മൾ വെളിപ്പെടുത്തുന്നത്. നമ്മളിൽ ദൈവ സാന്നിധ്യം ഇല്ലാത്തൊരവസ്ഥ, നമ്മളിൽ ദൈവം ഉണ്ടെന്ന് നമുക്ക് പോലും സംശയമാണ്. എന്നാൽ ദൈവവചനം പറയുന്നത് അങ്ങനെയല്ല, എൻ്റെ കർത്താവ് പറയുന്നത് അങ്ങനെയല്ല. കർത്താവ് പറയുന്നത് എൻ്റെ കൽപ്പന അനുസരിക്കുന്നവനിൽ ഞാനുണ്ട്, എൻ്റെ കൽപ്പന അനുസരിക്കുന്നവനിൽ പിതാവ് വന്ന് വസിക്കുന്നു, ഞാനും വന്ന് വസിക്കുന്നു. ആമീൻ. ഒടുവിലെന്ത്, ആമീൻ. പരിശുദ്ധാത്മാവിനെയും തന്നു. അപ്പം ആരൊക്കെയുണ്ട്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മ, മൂന്ന്. ആ സാന്നിധ്യം നിറഞ്ഞു കവയുന്ന ഒരു വ്യക്തിയാണ് ദൈവപൈതല്. അപ്പോൾ ദൈവപൈതല് ഈ ലോകത്തിൻ്റെ എവിടെ ഏത് മുക്കിലും മൂലെ പോയാലും അവന് ആക്രമിക്കുവാനുള്ള ആമീൻ ശത്രുവിൻ്റെ പദ്ധതിയുണ്ട്. ആക്രമണം ഏതു സമയത്തും പ്രതീക്ഷിക്ക ഒരു ദൈവപൈതല. ആ ആക്രമണത്തെ ജയമെടുക്കണമെങ്കിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുധങ്ങളെ ഉപയോഗിച്ച്. എന്താണ് ദൈവം തന്ന ആയുധങ്ങൾ? എഫ് എസ് ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നത് ആമീൻ ഒടുവിൽ അവനെ അമിത ബലത്തിൽ ആശ്രയിച്ചുകൊണ്ട്. ആമീൻ പ്രൈസ് ദൈവം തന്നിരിക്കുന്ന കൃപാവരങ്ങൾ. ദാവീദിന് അത്രയും വലിയ കൃപാവരമൊന്നുമില്ല. പ്രൈസലോ, ദാവീദിന് കർത്താവ് രക്തം ഊറ്റിക്കൊടുത്ത കാലമല്ല. എന്നിട്ടും ദാവീദ് ദൈവിക കൃപാവരങ്ങൾ ജ്വലിച്ചുവനവന. 150 സങ്കീർത്തനത്തിൽ ആമേ ചില സങ്കീർത്തനങ്ങൾ മാത്രമേ ഉള്ളൂ മറ്റുള്ളവർ പാടി ആരാധിച്ചത്. ബാക്കി മിക്ക സങ്കീർത്തനം അവൻ്റെതാ. ആ സങ്കീർത്തനകാരനാണ് പറയുന്നത് ശത്രുക്കളുടെ മുമ്പിൽ ആമേ എനിക്ക് വിരുന്നൊരുക്കുന്നവനാണ്, ആമേ മേശ ഒരുക്കുന്നവനാണ് എൻ്റെ കർത്താവ്. അപ്പോൾ വിശ്വാസ ജീവിതത്തിന്, അത് ഹിന്ദുവിൽ നിന്നാകട്ടെ, മുസ്ലിമിൽ നിന്നാകട്ടെ, ഹൈന്ദവിൽ നിന്നാകട്ടെ, ക്രിസ്തീയ മതങ്ങളിൽ നിന്നാകട്ടെ, ആമേ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനം സത്യമാണ്. ആ സത്യത്തിലേക്ക് ഞാൻ ഇറങ്ങി ജീവിക്കും. ആ സത്യം വിട്ട് ആമേ ഞാൻ ആമേ പിന്തിരികയില്ല എന്ന് വചന ഉപദേശത്തിൻ്റെ സത്യത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവൻ്റെ സമൂഹം അവന് ശത്രുവാണ്. എന്നാൽ നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ മാതാപിതാക്കളെ ശത്രുവിൻ്റെ മനോഭാവം കാണരുത്. അവർ നിങ്ങൾക്ക് ശത്രുക്കളായാലും നിങ്ങൾ തിരിച്ച് മിത്രങ്ങളെപ്പോലെ നിങ്ങളുടെ സ്വന്തം മാതാവിനും പിതാവിനും സഹോദരന്മാർക്കും. ആമേ ചിലപ്പോൾ ഭാര്യ ആമേനാൽ വിശ്വാസിയായിരിക്കാം, ഭർത്താവ് അവിശ്വാസിയായിരിക്കാം, അല്ലെങ്കിൽ ഭർത്താവ് വിശ്വാസിയായിരിക്കാം, ഭാര്യ അവിശ്വാസിയായിരിക്കാം. ശത്രുവിൻ്റെ മനോഭാവത്തിൽ നിങ്ങൾ കാണരുത്. എങ്കിലും അവരിൽ വ്യാപരിക്കുന്ന ആ ശത്രുവിൻ്റെ ശക്തി അവരുടേതല്ല, മറിച്ച് ആമേൻ അനാദികാലം മുതൽ ജീവിച്ചു വാഴുന്ന ദൈവത്തിനോട് ആമേൻ മൽപ്പിടുത്തം പിടിക്കുന്ന പൈശാചിക ശക്തി ാണ് ആമീൻ ഇരുളിന്റെ പ്രവൃത്തി. ഈ ഇരുളിന്റെ പ്രവൃത്തിയാണ് മനുഷ്യനെ പാപത്തിലേക്ക് കൊണ്ടുപോയത്. ഇരുളിന്റെ പ്രവൃത്തിയാണ് മനുഷ്യനിൽ കോപം കൊണ്ടുവന്നത്. പ്രൈസലോ, കോപം ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, നിഷ്പാപയുഗം. അവിടെ കോപമില്ല, പാപമില്ല. പ്രൈസലോ, അപ്പൊ നിഷ്പാപയുഗത്തിൽ ജീവിച്ചവനാണ് ആദ്യ മനുഷ്യൻ. ആമീൻ. പ്രൈസലോ, എന്ന് പാപം ചെയ്തു, അപ്പോൾ അവൻ എന്ത് ചെയ്തു? പാപയുഗത്തിലേക്ക് കടന്നു വന്നു. അന്ന് മുതൽ ഇന്ന് വരെയും പാപത്തിന്റെ ക്ഷമാപനത്തിന് വേണ്ടിയാണ് മനുഷ്യൻ നെട്ടോട്ടമോടുന്നത്. ആമേൻ. ആലലുയ. ഈ കാണിക്കുന്ന പൂജകളും പൂജാകർമ്മങ്ങളും മലകളും തീർത്ഥാടനങ്ങളും ആമേൻ പുണ്യക്ഷേത്രങ്ങളെല്ലാം സന്ദർശിക്കുന്നൊക്കെ എന്തിനാണ്? മനുഷ്യൻ വെപ്രാളപ്പെടുന്നതും മനുഷ്യൻ്റെ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനാ. അപ്പൊ ഏതും മതവും പഠിപ്പിക്കുന്നത് പാപമുണ്ട്, പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം, മോക്ഷം പ്രാപിക്കണം. എന്നാൽ ഏക പുസ്തകമേ ഉള്ളൂ,
ഏക ഏക പുസ്തകമേ ഉള്ളൂ. ആമെ മനുഷ്യന് വേണ്ടി ഇങ്ങോട് രക്തമൂറ്റി തന്ന്, ഇങ്ങോട് ജീവൻ തന്ന്, നിൻ്റെതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നിനക്ക് വേണ്ടി ജീവൻ തന്ന ഏക പുസ്തകമേ ഉള്ളൂ, അത് ബൈബിളാണ്. ബൈബിൾ മതമല്ല, ബൈബിൾ ക്രിസ്തീയ മതമല്ല, ബൈബിൾ യേശു ക്രിസ്തുവിൻ്റെ മകൾ സ്നേഹമാണ്. ബൈബിൾ നിത്യജീവൻ തരുന്നവനാണ്. ബൈബിൾ ബുദ്ധ്യുപദേശം തരുന്നവനാണ്. ബൈബിൾ നന്മയും തിന്മയും പഠിപ്പിക്കുന്ന പുസ്തകമാണ്. ബൈബിൾ നേർവഴി കാണിക്കുന്ന ദൈവമെ പുസ്തകമാണ്. ബൈബിൾ ആമേനാലി എങ്ങനെ ദൈവത്തെ ആരാധിക്കണം, എങ്ങനെയാണ് ദൈവത്തെ അനുസരിക്കേണ്ടതെന്ന് ബുദ്ധ്യുപദേശം തരുന്ന ഏക പുസ്തകമാണ് ബൈബിൾ. ആ ബൈബിൾ ക്രിസ്തീയ മതമല്ല, ആ ബൈബിൾ പെന്തിക്കോസ് മതമല്ല, ആ ബൈബിൾ യേശു ക്രിസ്തുവിൻ്റെ മകൾ സ്നേഹത്തിൻ്റെ പുസ്തകമാണ്. ആ പുസ്തകത്തിലാണ് 23 സങ്കീർത്തനത്തിൻ്റെ 5 വാക്യം ഞാൻ നിന്നോട് വിളിച്ചു പറയുന്നത്. ആമേ നിങ്ങൾ കാണുക എന്ന് വെച്ചാൽ നിങ്ങൾ ഓരോരുത്തരും, ഞാൻ ഓരോരുത്തരും റീസലോ കാണുക, മേശയൊരുക്കുന്ന ദൈവം. എൻ്റെ ആമ കുടുംബജീവിതത്തിൻ്റെ ആരംഭം എൻ്റെ വിവാഹ വിഷയമാണ്. ആ വിവാഹ വിഷയത്തിന് ഞാൻ അനുഭവിച്ചപ്പോൾ ആമേ നാലിശോത്രം പ്രതികൂലമായ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനൊക്കെ ധരണം ചെയ്യുന്നത് ഈ ദൈവവചനത്തിൽ കൂടെ ദൈവം പറഞ്ഞ വാഗ്ദത്തം. റീസലോട് അല്ലേലുക, ഇന്നുവരെയും ആമീൻ ഈ ദൈവത്തെ ഒന്ന് തള്ളിപ്പറയാനോ ഈ ദൈവത്തെ അവിശ്വസിക്കുവാനോ ഇടയായിട്ടില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ഏതെല്ലാം കഷ്ടതയിൽ കൂടെ അവൻ നടത്തിയാലോ, ഏതെല്ലാം പ്രതികൂലങ്ങളിൽ നടത്തിയാലും, ഏതെല്ലാം ഇല്ലായ്മകളിൽ കൂടെ കടന്നു ആമേ നടത്തിയാൽ, അവൻ അറിയുന്ന കർത്താവാണ്, അവൻ അറിയുന്നവനാണ്. പ്രീസ്തലോ, അതുകൊണ്ട് ശത്രുക്കൾ കാണുകയും മേശ ഒരുക്കുന്ന കർത്താവ് ആമേ തലയിൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോൾ പാനപാത്രം നിറഞ്ഞു ഒഴുകുവാൻ കഴിവുള്ളവനാക്കുന്ന ദൈവം. ഇന്നത്തെ കാലഘട്ടത്തിൽ വെന്തിക്കോസ് അനുഭവത്തിലേക്ക് വീണ്ടും ജനനം പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവവൈദലേ, നിന്നിൽ ദൈവം ഉണ്ടോ ഇല്ലയോന്ന് അവനവൻ ശോധന ചെയ്യണം. ദൈവം നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തിന് മാറ്റമുണ്ടാകും, നിങ്ങളുടെ സംസാര ശൈലിക്ക് മാറ്റമുണ്ടാകും, നിങ്ങളുടെ ആരാധന ശൈലിക്ക് മാറ്റമുണ്ടാകും, നിങ്ങളുടെ ജീവിത ശൈലിക്ക് മാറ്റമുണ്ടാകും, നിങ്ങളുടെ വസ്ത്രാലങ്കാരത്തിന് മാറ്റമുണ്ടാകും. ദൈവം നിങ്ങളിൽ ഉണ്ട്. ഞാൻ സേവിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന എൻ്റെ കർത്താവ് എന്നിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ എൻ്റെ ജീവിതം ക്രമീകരിക്കണം. എൻ്റെ വാക്കുകൾ, എൻ്റെ നോട്ടങ്ങൾ, എൻ്റെ കേൾവി, എൻ്റെ ശൈലികൾ, ആമേ ഞാൻ മറ്റുള്ളവനോട് ആമേ പ്രൈസലോൾ ചാറ്റിങ് ചെയ്യുമ്പോൾ, ഞാൻ മറ്റുള്ളവനോട് മെസ്സേജ് കൊടുക്കുമ്പോൾ, അവിടൊക്കെ ദൈവകൃപയായിരിക്കണം. ഒരു ദൈവവൈതൽ ദൈവകൃപയുടെ അനുഭവത്തിൽ നിന്നോ മറ്റു ഏതെങ്കിലും കുശലമായിരിക്കുന്ന വാക്കുകളോ ആമേ മോഹന വാക്കുകളോ ചിരിയോ തമാശയോ പൊട്ടച്ചല്ല അനുഭവങ്ങളോ ആമേൻ ആരോടെങ്കിലും ആമേ പറയുവാൻ തുനിഞ്ഞാൽ അവൻ ഒടുവിൽ തൻ്റെ പ്രാണനെയും കൊണ്ടുപോവുകയുള്ളു. അവിടാണ് പൗലോസ് പറഞ്ഞത്, തിമോത്തിയോസേ നിന്റെ പ്രസംഗമെല്ലാം കൊള്ളാം, നിന്റെ പ്രസംഗം നിന്നെ തന്നെ രക്ഷിക്കണം, പൊട്ടച്ചെല്ലും മുത്തച്ചി കഥകളൊന്നും പറയാതെ ആമേൻ നീ ആരാകുന്നു എന്നുള്ളതായ, ആമേൻ നിന്റെ ജനവും നീയും ആരാകുന്നു, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സഭയും നീ ആരാകുന്നു എന്നുള്ളതായ വേർതിരിവ് നിനക്കുണ്ടാകണം. അല്ല എങ്കിൽ ആമേ നീയും നശിക്കും, നിന്റെ ആമേ പ്രസംഗം നശിക്കും, നിന്റെ പ്രസംഗം കേൾക്കുന്നവനും നശിക്കും. എന്നാൽ നിന്റെ പ്രസംഗം നിന്നെ തന്നെ രക്ഷിച്ചാൽ ആ പ്രസംഗം അനേകരെ രക്ഷിക്കുവാനിടയാകും. ആ പ്രസംഗം ആരുടെയാണ്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയാണ്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനപ്രസംഗം പ്രസംഗിക്കുമ്പോൾ ആമേൻ ആ വചനമായിരിക്കണം ആമേൻ പ്രസംഗിക്കേണ്ടത്. വചനത്തിലുള്ള ഉപദേശങ്ങൾ കൊടുക്കുക. പ്രൈസലോ, വചനോപദേശങ്ങൾ ആമെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ മുടി വരും, പിരിയൻ വരും, ചുണ്ടുവരും, ലിപ്റ്റിക്ക് വരും, ഇതൊക്കെ വചനോപദേശത്തിൽ വരും. അത് പക്ഷെ ആ നിലയിലായിരിക്കണം. പ്രൈസലോട് അല്ലേലൂയ, ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ ആമേ ശത്രുക്കളുടെ മുമ്പിൽ നമുക്ക് മേശ ഒരുക്കണമോ? ദൈവം ഒരുക്കണമോ? പക്ഷെ ദൈവം ഒരുക്കാത്തത് എന്താ?
ആമേൻ. ദൈവം ഒരുക്കാൻ ദൈവം ശക്തനാ, പക്ഷെ ഒരുക്കാത്തത് എന്താണ്? അതാ കണ്ടുപിടിക്കേണ്ടത്. ആമേൻ. പ്രൈസ്. കാരണം നമ്മുടെ ശത്രുക്കളുടെ മുമ്പിൽ മേശ ഒരുക്കാത്തത്, ആമേ പ്രൈസ്, നമ്മുടെ ജീവിത ശൈലി മറ്റുള്ളവരുടെ മുമ്പിൽ, അവിശ്വാസികളുടെ മുമ്പിൽ, ഇതുവരെയും രക്ഷിക്കപ്പെടാത്തവരുടെ മുമ്പിൽ നമ്മുടെ ജീവിതം, നമ്മുടെ സംസാരം, നമ്മുടെ ശൈലികൾ ദൈവം തൂക്കി നോക്കുമ്പോൾ, ആമേ, ദൈവം നിങ്ങളുടെ ശത്രുക്കളുടെ മുമ്പിൽ മേശ ഒരുക്കാൻ ഞാനും നിങ്ങളും യോഗ്യരല്ല എന്ന് നാം ആമേ ചൊല്ലിടുമോ, ആമേ പ്രീസ്, നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിച്ച് അവന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമോ, അന്ന് നമ്മെ പണയാൻ അവൻ നോക്കും. നമ്മുടെ ജീവിതം അവന്റെ കരങ്ങൾ ഏൽപ്പിക്കാതെ ഇവിടെ ഇടയൻ, നല്ല ഇടയനാ ദാവീദ്, പിതാവ് ഇശായി, അവന്റെ വാക്കുകളും ഉപദേശങ്ങളും കേൾക്കുന്നവനാണ്. ആമേ, ആടുമാടുകളിൽ ഒറ്റ വണ്ണം ആമേ കുറയരുത്. കാലത്തെ കൊണ്ടുപോകുന്ന എണ്ണം നോക്കിക്കൊണ്ട് ആമേ പിതാവ് രാത്രിയിൽ തന്നെ മടങ്ങി വരുന്നതിനെ നോക്കി നിൽക്കും. എണ്ണത്തിനൊന്നും കുറയാൻ പാടില്ല. ആമേ സ്ട്രിക്റ്റ് ഓർഡറാണ് ആമേന് ഇസായിൻ്റെത്. അതുകൊണ്ടാണ് ഷൗലിനടുത്ത് സാക്ഷ്യം പറഞ്ഞത്, ഒരു പ്രാവശ്യം കരടി വന്നു, സിംഹം വന്നു, എൻ്റെ ആടുകളെ പിടിക്കുവാൻ, അവയെ ഞാൻ കീറിക്കൊന്നുകളഞ്ഞു. കാരണമുണ്ട്, ആമേ, വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പൻ്റെ ആടിൻ്റെ കണക്കിന് ഏതെങ്കിലും ഒന്ന് കുറവ് വന്നാൽ അടി കിട്ടും. പ്രൈസലോ, നല്ല ചുട്ടടി അവന് കിട്ടും ആമേ. അപ്പോൾ അതൊരു പേടിയുണ്ട്. പക്ഷേ രണ്ടാമത്, പിതാക്കന്മാരുടെ ദൈവത്തിൽ അവൻ ആശ്രയിച്ചിരിക്കുന്നു. അവൻ്റെ ആശ്രയം അത്യുന്നതനല്ലായിരുന്നു. അവൻ്റെ ആശ്രയവും അവനെ ആരാധിക്കുന്ന ദൈവത്തെ തിരിച്ചറിഞ്ഞു. കരടി വന്നപ്പോഴും സിംഹം വന്നപ്പോഴും, കുഞ്ഞെ, ഞാനും നിങ്ങൾക്കും പ്രസംഗിക്കാൻ പറ്റും, പക്ഷെ ഞാനും നിങ്ങളും അത് അനുഭവിച്ചിട്ടില്ല. അനുഭവിച്ച ദാവീദിനെയും ആമേൻ അതിൻ്റെ ആഴത്തെക്കുറിച്ച് പറയാൻ പറ്റുകയുള്ളൂ. ഒരു സിംഹം വന്നാൽ നമ്മൾ മുമ്പിൽ നിൽക്കുമോ? നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സിംഹത്തെ കാണുന്നു, സൂവിൽ കാണുന്നു. ആമേ, സൂവിൽ പോകുമ്പോൾ സൂവിൽ അനേകം മൃഗങ്ങളെ കാണുന്നു. അതൊക്കെ അയച്ചു വിട്ടിരിക്കുകയാണോ? അയച്ചു വിട്ടിട്ടെങ്കിലും പ്രൊട്ടക്ഷൻ എന്തൊക്കെയാ? ആമേ, എന്തെല്ലാം പ്രൊട്ടക്ഷനാണ് മനുഷ്യന് ഈ സൂവിൽ പോയി മൃഗങ്ങളെ കാണുമ്പോൾ അത് ആക്രമിക്കാതെ വണ്ണോ ഏതെല്ലാം പ്രൊട്ടക്ഷനാണ് ചെയ്തു വെച്ചിരിക്കുന്നത്? പക്ഷേ 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് അനുഭവിക്കുന്ന പ്രൊട്ടക്ഷൻ എവിടെ? ഒരു പ്രൊട്ടക്ഷനുമില്ല ദാവീദിന്, ഒരു പ്രൊട്ടക്ഷനുമില്ല. പക്ഷെ ദാവീദ് വിശ്വസിച്ചു, ഇസായിന്റെ പ്രൊട്ടക്ഷൻ ഇല്ല, പക്ഷെ എൻ്റെ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. എൻ്റെ ദൈവം അത്യുന്നതനായ ദൈവമാണ്, അത് പിതാക്കന്മാരെ നടത്തിയ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ കാവൽ മതി എനിക്ക്. ആമേ പ്രൈസലോട്, ആ കാവൽ എനിക്കുണ്ടെങ്കിൽ ആമേ ശത്രുക്കളുടെ മുമ്പിൽ അവൻ മേശയൊരുക്കുവാൻ ശക്തനാണ്. അങ്ങനെയാണ് ദൈവമക്കളെ, ആമേ, നന്ദിയോട് സ്തോത്രം. ഇശായിയുടെ മകനായ ദാവീദ് ആമേ നല്ല ഇടയനെ കുറിച്ച് പാടിയത്, യഹോവ എൻ്റെ ഇടയനാണ്. 23-ാം സങ്കീർത്തനം 6 വാക്യങ്ങളിൽ കൂടെ ഒതുങ്ങുമെങ്കിൽ 6000 പ്രസംഗങ്ങൾ പ്രസംഗിച്ചാലും തീരാത്ത മകൾ സ്നേഹത്തിൻ്റെ ഇടയ ശുശ്രൂഷയുടെ 23-ാം സങ്കീർത്തനം. ഇന്ന് പകൽക്കാലം എന്നെ ദൂരവേയിലുള്ള രാജ്യങ്ങളിൽ നിന്നും ആമേനാലിലെ കേരളത്തിൻ്റെ വിവിധ ആമേശം സാധ ജില്ലകളിൽ നിന്നും ഈ ലൈവ് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ദൈവമക്കളെ, യേശു ക്രിസ്തു സാക്ഷാൽ ദൈവമാണ്. യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവമെങ്കിൽ നിങ്ങൾക്ക്, യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു രക്ഷകൻ നിങ്ങൾക്കില്ല. ആമേ, സകല മാനവ രാശിക്കും ഏക രക്ഷകനേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു എന്ന വ്യക്തി മതസ്ഥനല്ല, അവൻ ക്രിസ്ത്യാനിയല്ല, അവൻ ക്രിസ്ത്യാനിയുടെ ദൈവമല്ല, അവൻ ലോകരക്ഷകനാണ്. അവൻ്റെ പേരാണ് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അങ്ങനെ ആമേനാലിന്റെ വചനത്തെ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ യേശുവിനെ കുറിച്ച് വിശാലതയോട് മനസ്സിലാക്കുകയുള്ളൂ. അല്ലാതെ യേശുവിനെ വളരെ ഒരു ചുരുക്കം ആമേൻ അളവിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാനും രക്ഷിക്കപ്പെടാം പാസ്റ്റർ എന്ന് പറഞ്ഞ് ആമേ സ്തോത്രം എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി രക്ഷിക്കപ്പെടുന്നതല്ല. ഇന്നത്തെ ആമേ രക്ഷിക്കപ്പെടുന്ന ദൂതുകളൊക്കെ കേട്ടാൽ ചിരി വരും. ഇന്നത്തെ രക്ഷിക്കപ്പെടുന്നതൊക്കെ എന്തിനു വേണ്ടിയാ? ഒന്ന്, വിവാഹ ശുശ്രൂഷയ്ക്ക് വേണ്ടി, എന്ന് വെച്ചാൽ വിവാഹ ജീവിതത്തിന് വേണ്ടി ഒരു രക്ഷിക്കപ്പെടുന്നത്.
വിവാഹം നടത്തി കൊടുക്കാൻ വേണ്ടി ഒന്ന് സ്നാനപ്പെടുന്നത്. ആ പിന്നെ വിദേശത്തിലേക്ക് പോകാൻ ഒരു രക്ഷിക്കപ്പെടുന്ന ഒരു സ്നാനപ്പെടുന്നത്. എന്തെല്ലാം തട്ടിപ്പുകളാണെന്നറിയോ? ആമീൻ. എന്തെല്ലാം തട്ടിപ്പിന്റെ ഉപദേശങ്ങളാണ് കൊടുക്കുന്നത്? ആമീൻ. എന്താ അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്ത മനുഷ്യനെ പ്രസാദിപ്പിച്ചാൽ ചിക്കിളി കിട്ടും. അപ്പൊ ചിക്കിളി മേടിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യനെ ഏതെല്ലാം പ്രസാദിപ്പിച്ചു അവൻ്റെ കൂടെ നിന്ന്. കാരണം ആമീൻ, ഈ ദാവീദിനെ അഭിഷേകം ചെയ്യാൻ വന്നപ്പോ ഈ ശമുവേല് അഭിഷിക്തനാണ്. പക്ഷെ ദാവീദിനെ അഭിഷേകം ചെയ്യുന്നതിനേക്കാൾ മുമ്പ് 7 മല്ലന്മാർ നിന്നു. ആരാന്നറിയോ? ഞാൻ അങ്ങനെ പേരിട്ടിരിക്കുന്നു. 7 മല്ലന്മാരും 7 സൗന്ദര്യമുള്ളവരും പുഷ്ടിയുള്ളവനും മസിൽസ് ഉള്ളവനാണ്. അവന് ദാവീദിന്റെ സഹോദരന്മാര്. അവനാണ് മാമൻ 7 പേര് അഭിഷിക്തന്റെ മുമ്പിൽ വന്നു നിന്നപ്പോൾ അഭിഷിക്തന് ആവേശമാണ് ഒന്ന് അഭിഷേകം ചെയ്യാൻ. കാരണം വന്ന പരിപാടി അങ്ങ് തീർത്തങ്ങ് പോകാമല്ലോ. ആമേൻ. അഭിഷക്തനിൽ മേൽ വ്യാപരിക്കുന്ന അഭിഷേകമുണ്ടല്ലോ. അവനെ തടഞ്ഞു. ശമുവേല, നിൽക്കേ, നീ എന്തോ കാണിക്കുന്നത്? 7 പേര് വന്നു നിന്നിട്ടും ആത്മാവ് വിളക്കി. പക്ഷേ ആമേ പ്രീച്ചലോ, ശമുവേലിനെ അഭിഷക്തനെ പഠിപ്പിച്ചതാണ് അഭിഷേകം. അഭിഷക്തന് പോലും അഭിഷേകത്തെ തിരിച്ചറിഞ്ഞില്ല. ആ അത് പഠിക്കണം പ്രീച്ചലോ. അതുകൊണ്ട് അഭിഷക്തന്മാരായ ദൈവമക്കൾ, ദൈവദാസന്മാർ ശുശ്രൂഷിക്കുമ്പോൾ മനസ്സിലാക്കണം ഞാൻ ഏത് നിലയിലാണ് ആമെ ദൈവവചനം എടുത്തു ഉപയോഗിക്കുന്നത്, ഏത് നിലയിലാണ് മറ്റുള്ള വ്യക്തിയോട് ഇടപെടുന്നത്. അഭിഷക്തന് പോലും ആമെ മറ്റുള്ളവരുടെ മസിൽസും അവരുടെ സൗന്ദര്യവും അവരുടെ പൊക്കവും ആമെ ഒക്കെ കാണുമ്പോൾ അവൻ്റെ കണ്ണ് മഞ്ഞിപ്പോയി. പക്ഷെ ദൈവം വിശ്വസ്തന. സായിന്റെ ഭവനത്തിലേക്ക് പറഞ്ഞയച്ച ദൈവം വിശ്വസ്തന. ോട് അവിശ്വസ്തനായ ദൈവം ആമൻ ഇസ്രായേലിനോട് ചോദിക്കുകയാണ്, ഇനി പുത്രന്മാരുണ്ടോ? അങ്ങനെയാണ് ആളെ അയച്ച് കൊണ്ടുവന്ന് ആമൻ 7 ശത്രുക്കളും മാതാപിതാവും 9 ശത്രുക്കൾ. ഏതിനു വിരുദ്ധമാ? ആത്മീയ ജീവിതത്തിന് വിരുദ്ധമായി, ആത്മാവിൻ്റെ യഥാർത്ഥ അഭിഷേകത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വിരുദ്ധമായി. ആമൻ ജഡിക വിരുദ്ധമല്ല, ശത്രുത മനോഭാവമല്ല. പിന്നെയോ, യഥാർത്ഥമായ ദൈവിക സന്ദേശം, യഥാർത്ഥമായ അഭിഷക്തൻ ആരാ, യഥാർത്ഥമായ രാജാവ് ആരാ, യഥാർത്ഥമായ ദൈവിക ആമെ നിർണയപ്രകാരമുള്ളവൻ ആരാ, അവനെ വിളിച്ചു കൊണ്ടുവന്നപ്പോ 9 പേര് ശത്രുക്കളായി നിൽക്കുകയാണ്. ആമെ ആ വാക്കിനെ പുതിയ നിയമത്തിൽ കർത്താവ് തിരുത്തി മനസ്സിലാക്കി. നിങ്ങളെ പീഡിപ്പിക്കുന്നവര്, നിങ്ങളെ ദ്രോഹിക്കുന്ന ശത്രുക്കൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ആമേ പ്രീസലോ. സങ്കീർത്തനകാരനായിരിക്കുന്ന ദാവീദ് ഇവിടെ പറഞ്ഞു, ശത്രുക്കൾ കാണുകയും മേശയെ ഒരുക്കുമെന്ന് പറഞ്ഞ അതേ ആത്മാവ് പുതിയ നിയമത്തിൽ വന്ന് അതിന് തിരുത്തി മനസ്സിലാക്കി തരികയാണ്. ആമേ പ്രീസലോ, നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ, ആമേനാലോ, നിങ്ങൾ അനുഭവിക്കുന്ന ഈ ശത്രുക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവവൈദല. ആമേ. മാതാപിതാക്കളുടെ പീഡനങ്ങൾ, ആമേ ബന്ധുമിത്രാദികളുടെ പീഡനങ്ങൾ വിശ്വാസ ജീവിതത്തിനെതിരായിട്ടാണ്. പ്രൈസലോടല്ലേ ആമേ. ചിലപ്പോൾ ഭാര്യയുടെ ആമേ അസഭ്യങ്ങൾ, ചിലപ്പോൾ ഭർത്താവിൻ്റെ അസഭ്യങ്ങൾ എല്ലാം നിങ്ങൾ വിശ്വാസ ജീവിതത്തിന് ഏറ്റെടുക്കുമ്പോൾ ആമേ അത് സ്നേഹത്തോട് കൈക്കൊണ്ട്, അത് സ്നേഹത്തോട് കൈക്കൊണ്ട് ആമേ അവരെ സ്നേഹത്തിൻ്റെ മകൾ സ്നേഹത്തെ കൊണ്ട് പ്രകടിപ്പിക്കുക മാത്രമല്ല, അത് യഥാർത്ഥമായി ആ മകൾ സ്നേഹം അവരുടെ മുമ്പിൽ പ്രകടിപ്പിച്ച ആമേ നിങ്ങൾ ആ ശത്രുക്കളെ മിത്രന്മാരാക്കി പ്രാർത്ഥിക്കുക. അത് ഭർത്താവാക, അത് ഭാര്യയാക, അത് മാതാപിതാക്കളാക, ബന്ധുമിത്രാദികളാക, അത് സമൂഹമാക. ആത്മീയ ജീവിതത്തിന് ആര് ഇടങ്കോളായി നിൽക്കുന്നു, ആത്മീയ ജീവിതത്തിന് ആര് ശത്രുവിൻ്റെ മനോഭാവമായി നിൽക്കുന്നു, അവരെ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച ആ മകൾ സ്നേഹം കൊണ്ട്
അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിശ്ചയമായി നിങ്ങളുടെ കണ്ണടയുന്നതിനേക്കാൾ മുമ്പ് ആമേ നിങ്ങളുടെ ഭർത്താവോ നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ മക്കളോ രക്ഷിക്കപ്പെടാത്തവർ, രക്ഷിക്കപ്പെടുന്നത് നിന്റെ കണ്ണു കാണും, നിന്റെ ജീവിതം കാണും. ആമേ അന്ന് നീ പറയും, കർത്താവേ ശത്രുക്കളുടെ മുമ്പിൽ മേശ ഒരുക്കിയ നാഥ, നീ എൻ്റെ പ്രാർത്ഥന കേട്ട് ആമേ നീ എൻ്റെ കുടുംബത്തെ, നീ എൻ്റെ തലമുറയെ, എൻ്റെ ആമേ കുടുംബത്തിൽ ഒരു കുളമ്പ് പോലും നഷ്ടപ്പെടാതെ നീ വിളിച്ച് വേർതിരിച്ചല്ലോ എന്ന് പറഞ്ഞ് ആമേൻ അവനെ സ്തുതിക്കുന്ന നാളുകൾ ഏറെ വിദൂരമല്ല. അടുത്ത നാളുകൾ തന്നെ വ്യക്തികൾ ആമേ മാനസാന്തരപ്പെട്ട് ഈ യേശുവിനെ സത്യത്തിലും ആത്മാവിലും വൻ മൃഗങ്ങളുടെ മധ്യത്തിൽ ആമേൻ ആട്ടുംകുട്ടിയെ വിടുവിച്ചതുപോലെ ഒരു ദാവീദിനെ പോലെ അഭിഷേകം ചെയ്ത് ആ ദേശത്തിൽ നിന്നെ മാനിക്കുന്ന ദൈവം ആമേനാലും നിന്റെ കൂടെ വസിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ ഭാരപ്പെടണ്ട എന്ന് പകക്കാലം നീ ഏൽപ്പിച്ചു കൊടുക്കുക. നീ പറയണം, ആ നല്ല ഇടയൻ എനിക്ക് വേണ്ടി ജീവൻ തന്നവനാ, അവൻ എന്നെ പീഡിപ്പിക്കുന്നവരുടെ നടുവിൽ, എന്നെ ദണ്ഡിപ്പിക്കുന്നവരുടെ നടുവിൽ, എന്നെ ഒറ്റപ്പെടുന്നവരുടെ നടുവിൽ എനിക്ക് വേണ്ടി ആമേനാലും മേശ ഒരുക്കുന്നവന് ഒരുവനുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകക്കാലം ആ ദാവീദിനെ പോലെ ആമേനാലും ദൈവത്തെ മഹത്വപ്പെടുത്തു, അവൻ നിനക്ക് വേണ്ടി മേശ ഒരുക്കും. ആമേൻ ഹല്ലേലൂയ. നിന്റെ ജീവിതം തകർത്തു കളയുവാൻ, നിന്റെ വേട്ടയാടി കൊല്ലു ആമേ കൊന്നു കളയുവാൻ, എങ്ങനെ വനാന്തരത്തിലൊരു സിംഹമും കടലും ആമേ കരടി വന്നോ, ഇതുപോലെ നീ വിശ്വാസ ജീവിതം നയിക്കുമ്പോൾ ദേശത്തിന് ദേശാധിപതി ശക്തികൾ ശത്രുവിൻ്റെ മനോഭാവത്തിൽ ഇരുട്ടിൽ നിന്നെ ആമേ തകർത്തുകളെ നോക്കുന്ന സകലവിധമായിരിക്കുന്ന അഭിചാര ബന്ധനങ്ങളെ, പൈശാചിക പോരുകളെ ഇത് കണ്ടറിയുന്ന കർത്താവാണ് അവരുടെ നടുവിൽ. ആമേൻ. ഏതെല്ലാം നിനക്ക് എതിരായി ഒളിയമ്പുകൾ വെക്കട്ടെ ആമേ, പ്രൈസ്, ഏത് ജാതികളും നിനക്കെതിരായി ഒളിയമ്പ് വെക്കട്ടെ, അതൊന്നും നിന്നെ ഏഷാതെ നിന്നെ വിടുവിക്കുന്നവനായ കർത്താവ്, നല്ല ഇടയനായ കർത്താവ് നിന്റെ കൂടെ നിന്ന് നിനക്ക് വേണ്ടി ജീവൻ തന്ന് നിന്നെ വീണ്ടെടുത്തവൻ അവൻ്റെ ആമേൻ ഹല്ലേലൂയ. ആ കരുതൽ ഈ ദിവസങ്ങൾ നീ അനുഭവിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് 23 സങ്കീർത്തനത്തിന്റെ 5 വാക്യം ഞാൻ ഇവിടെ കൊണ്ട് നിർത്തട്ടെ. ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പ്രശംസിക്കുന്നു, കാരണം എൻ്റെ കുടുംബത്തിൽ 11 പേരുണ്ട്. ആ 11 പേരിനേക്കാളും എന്നെ ദൈവം അനുഗ്രഹിച്ചു എന്ന് എൻ്റെ ഹൃദയം വെച്ച് കരം ഉയർത്തിക്കൊണ്ട് പറയുവാനുണ്ട്. മറ്റെല്ലാവരെക്കാളും സന്തോഷം അനുഭവിപ്പാൻ, മറ്റെല്ലാവരെക്കാളും അധികമായി ആമെ ദൈവിക രുചിച്ചറിയുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. എൻ്റെ സഹോദരിമാർക്കും എൻ്റെ സഹോദരന്മാർക്കും ലഭിക്കാത്ത കൃപാവരങ്ങൾ, ലഭിക്കാത്ത ആത്മീയ പാട്ടുകൾ, ലഭിക്കാത്ത അന്യ ദേശത്തിൻ്റെ വിദേശങ്ങളുടെ നന്മകൾ ആമേനാലെ സുര ആമേ, എല്ലാവിധമായ സകലവിധമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ഭാര്യയുടെ ഭവനത്തിലാണെങ്കിൽ ഭാര്യയിൽ നിന്നാണെങ്കിൽ കുഞ്ഞുങ്ങളിൽ നിന്നാണെങ്കിൽ ഏത് നിലയിൽ നിന്നും നോക്കിയാൽ എൻ്റെ ദൈവം ഒരു ദോഷവും വരാതെ ഇന്നുവരെയും അവൻ നടത്തിയ വിധങ്ങളെ ഓർത്ത് നോക്കിയാൽ എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ, പ്രിയ സഹോദരി സഹോദര, നിങ്ങളുടെ ഭർത്താവേ നിങ്ങളുടെ ഭാര്യ രക്ഷിക്കപ്പെടാത്തതാണോ, നിങ്ങളുടെ ഭർത്താവ് രക്ഷിക്കപ്പെടാത്തതാണോ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെടാത്തതാണോ, അവരെ നിങ്ങൾ ശത്രുത മനോഭാവത്തോട് കാണാതെ അവരെ മിത്രന്മാരെ പോലെ, അവരെ മകൾ സ്നേഹത്തോട് സ്നേഹിച്ച് അവരിൽ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏത് ഉപദ്രവമായാലും അത് സ്നേഹത്തോട് വഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി മുട്ടുമടക്കി പ്രാർത്ഥന നിന്നെ നിനക്ക് വേണ്ടി മാത്രമല്ല സർവ ലോകത്തിന് ജീവൻ തന്ന ആ ഒരൊറ്റ നല്ല ഇടയനെയുള്ളൂ ഞാൻ പ്രസംഗിക്കുന്ന യേശു കർത്താവ്. ആ നല്ല ഇടയനെ ശരണം പ്രാപിക്കുക. ആ നല്ല ഇടയന് ആമെ പ്രൈസലോട് ഇന്നും നിങ്ങളെ മുട്ടി ആമെ മാടി വിളിക്കുന്നു, വരിക ആമേനാലുയ, ഞാൻ നിനക്ക് വേണ്ടി ജീവൻ തന്നവനാണ്. ആമേ, നമുക്ക് പാമി പ്രാർത്ഥിച്ച് ആമേനാലുയ ഈ മീറ്റിംഗ് ഞാൻ അവസാനിപ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവനാമം മൗഖ്യപ്പെടുമാരാകട്ടെ. ഈ ദിവസങ്ങൾ ആമേനൊരു മനോഹരമായ പാട്ട് തന്നിട്ടുണ്ട്. ആ പാട്ടിൻ്റെ ഈരടി പാടിക്കൊണ്ട് ഞാൻ പാട്ട് ആമി പ്രാർത്ഥിച്ച് നിർത്താൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. മുട്ടുവിൻ മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും. ആമേ ആമേ, മുട്ടുവിൻ മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും. യാചിപ്പിനെന്നാൽ ലഭിക്കും, യാചിപ്പിനെന്നാൽ ലഭിക്കും. അരുളി ചെയ്തവൻ
യേശുവല്ലയോ അരുളി ചെയ്തവൻ യേശുവല്ലയോ മുത്തുവിൻ മുത്തുവിൻ തുറക്കപ്പെടും അന്വേഷിപ്പിൻ കണ്ടെത്തും നാമേ നാമേ മുത്തുവിൻ മുത്തുവിൻ തുറക്കപ്പെടും അന്വേഷിപ്പിൻ കണ്ടെത്തും യാചിപ്പിനൻ നാൾ ലഭിക്കും യാചിപ്പിനൻ നാൾ ലഭിക്കും അരുളി ചെയ്തവൻ യേശുവല്ലയോ അരുളി ചെയ്തവൻ യേശുവല്ലയോ എന്തു ധരിക്കും എന്തു ഭക്ഷിക്കും അമ്മേ എന്തു ധരിക്കും എന്തു ഭക്ഷിക്കും വിചാരപ്പെടണ്ട മകളെ മകനെ എന്തു ധരിക്കും എന്തു ഭക്ഷിക്കും വിചാരപ്പെടണ്ട മകനെ മകളെ നാളെയെ കുറിച്ചു വിചാരപ്പെടണ്ട നാളെയെ കുറിച്ചു വിചാരിക്കുന്നവൻ യേശുവല്ലയോ യേശുവല്ലയോ നാളെയെ കുറിച്ചു വിചാരപ്പെടണ്ട നാളെയെ കുറിച്ചു വിചാരപ്പെടുന്നവൻ യേശുവല്ലയോ ഓ യേശുവല്ലയോ മുത്തുവിൻ മുത്തുവിൻ തുറക്കപ്പെടും അന്വേഷിപ്പിൻ കണ്ടെത്തും നാമേ നാമേൻ മുത്തുവിൻ മുത്തുവിൻ തുറക്കപ്പെടും അന്വേഷിപ്പിൻ കണ്ടെത്തും യാചിപ്പിനെന്നാൽ ലഭിക്കും നാമേ നാമേൻ യാചിപ്പിനെന്നാൽ ലഭിക്കും അരുളി ചെയ്തവൻ യേശുവല്ലയോ അരുളി ചെയ്തവൻ യേശുവല്ലയോ പ്രിയജനാ എന്തു ധരിക്കുമെന്ന് എന്തു ഭക്ഷിക്കുമെന്ന് വിചാരപ്പെടണ്ട അത് വെറുതെ അല്ല പറയുന്നത് അനുഭവത്തിലാ പറയുന്നു ആമേ പ്രിയജനാ മൂന്ന് ആഴ്ചകൾ മുമ്പ് ആമേ ഇത് നാലാമത്തെ ആഴ്ച നാലാമത്തെ വെള്ളിയാഴ്ച അപ്പൊ നാല് വെള്ളിയാഴ്ച മുമ്പ് പ്രിയജനാ ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോ എന്തു ധരിക്കും എന്തു ഭക്ഷിക്കും എന്ന് വിചാരപ്പെടേണ്ട എന്ന് പറയുന്നത് അനുഭവത്തിനൊരു സാക്ഷ്യം പറയാം നാല് വെള്ളിയാഴ്ചക്ക് മുമ്പ് ഞാനും എൻ്റെ മകനും മൂന്നാമത്തെ മകൻ മൂത്ത മകനും മകളും ഭാര്യയും നാട്ടിലാണ് ആ മൂന്നാമത്തെ മകനുമായി ഞാനും മദീന സൂപ്പർ മാർക്കറ്റിൽ പോയി ഒരു ബ്രെഡ് മേടിച്ചുകൊണ്ട് വരാം നമ്മൾ രണ്ടുപേരും കൂടി ഇങ്ങനെ വാക്കും പറഞ്ഞു പോയി അപ്പം മനോഹരമായിരിക്കുന്ന ആരെയും കൊതിപ്പിക്കുന്ന മാങ്ങ ആ ടേബിളിലിരിക്കുന്നു അതിൻ്റെ വില 14.75 ധരാംശം കൊടുക്കണം മോൻ എൻ്റെ മുഖത്തേക്ക് നോക്കി ഞാനും മോൻ്റെ മുഖത്ത് നോക്കി ഞാൻ അമ്മോനോട് പറഞ്ഞു മോനെ സമയം വന്നിട്ടില്ല നമുക്ക് മാങ്ങ ഭക്ഷിക്കാൻ അറിയണോ ആമേ പ്രവീശല്ലോ നാല് വെള്ളിയാഴ്ചക്ക് മുമ്പ് എൻ്റെ മോനുമായി ആ മാങ്ങയെ നോക്കി തമ്മിൽ സംസാരിച്ചപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം ദുബായിൽ നിന്ന് എന്നെ സ്നേഹിക്കുന്ന പ്രദീപ് ബ്രദർ താൻ സാധനങ്ങൾ മേടിച്ച് വരുന്ന സമയത്ത് ആ സാധനങ്ങളുടെ ഇടയിൽ ഒരു മൂന്ന് മാങ്ങ അദ്ദേഹം മേടിക്കുവാനിടയായി അദ്ദേഹം ഇവിടെ വന്ന് പറയുകയാണ് പാസ്റ്ററേ ആമേ ഞാൻ അങ്ങനെ ഒരു ഫ്രൂട്ട് മേടിക്കുന്ന വ്യക്തിയല്ല ഒരു സമയത്ത് എൻ്റെ മകൻ അന്ന് കൊച്ചു പ്രായമായിരുന്നു അവൻ 5 വയസ്സുണ്ടായുള്ളൂ അവന് ഓറഞ്ച് ടേബിളിൻ്റെ അടുത്ത് പോയി നോക്കുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയും അന്ന് പറഞ്ഞ ഒരു സാക്ഷ്യമാണ് പാസ്റ്റർ പറഞ്ഞത് എന്നിട്ട് തനിക്കൊരു ജോലി കിട്ടിയപ്പോൾ അതിൻ്റെ സമ്പത്ത് കൊണ്ട് 5 കിലോ ഓറഞ്ച് മേടിച്ച് ഭാര്യയുടെ കൊടുത്തു മോൻ ഇഷ്ടമുള്ളത് കൊടുക്ക് ഓറഞ്ച് ഭക്ഷിക്കട്ടെ കാരണം കുറച്ച് ദിവസം മുമ്പ് അവന് ഓറഞ്ച് വേണമെന്ന് കരഞ്ഞപ്പോൾ മേടിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല ദുബായിയുടെ ജീവിതമാണ് ഇത് മറ്റു പേരവിടുത്തുന്നല്ല ദുബായിയുടെ ജീവിതം അപ്പൊ ദുബായിയുടെ ജീവിതത്തിലാണ് മാങ്ങ നോക്കി കൊതിച്ചപ്പോൾ ആ മൂന്ന് മാങ്ങ മേടിച്ചു വെച്ചപ്പോൾ സാക്ഷ്യം പറഞ്ഞപ്പോൾ പൊട്ടി പൊട്ടിക്കരഞ്ഞു പ്രിയസലോ ഇത് പറഞ്ഞത് നമ്മുടെ ഹൃദയത്തിൻ്റെ എന്തൊരു കൊതിയാണെങ്കിലും അതിൻ്റെ ആവശ്യങ്ങളാണെങ്കിലും
ഹൃദയ വിചാരങ്ങൾ അറിയുന്ന കർത്താവാണ് നല്ല ഇടയൻ, നല്ല ഇടയൻ. അറിയാമോ, എന്റെ കർത്താവ് യേശു ക്രിസ്തു ചുമ്മാ വെന്തിക്കോസുകാരുടെ ദൈവമല്ല, ക്രിസ്ത്യാനികളുടെ ദൈവമല്ല, സർവലോകത്തിന്റെ രക്ഷകന. അവനെ രുചിച്ചറിയണം, അവന്റെ വചനത്തെ രുചിച്ചറിയണം. അവന്റെ വചനത്തെയും അവനെ രുചിച്ചറിഞ്ഞാൽ ജീവിതം മുഴുവനും അവനായി സമർപ്പിക്കാൻ പറ്റും. അവൻ മരിച്ചു പോയാലും അവൻ്റെ മരണത്തിൽ നിന്ന് നമുക്ക് ജീവൻ തന്നപ്പോൾ, ആമെൻ, ഞാൻ മരിച്ചു കിടന്നാലും അവൻ ഉയർത്തെണിച്ചെങ്കിൽ അവൻ്റെ ഉയർപ്പിൻ്റെ സാദൃശ്യം തരാമെന്നും ആ ഉയർപ്പിൻ്റെ സാദൃശ്യം നീ പ്രാപിക്കുമെന്നും വാഗ്ദത്തം പറഞ്ഞവനാണ് നല്ല ഇടയൻ. അതിനാണ് അവൻ അഭിഷേകം ചെയ്തത്. ആ അഭിഷേകമാണ് പാനപാത്രം നിറഞ്ഞു കവയുന്നത്. ഇന്ന് എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദര സഹോദരി, നിരീക്ഷിക്കപ്പെടാതിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം 23 സങ്കീർത്തനം വായിച്ചുകൊണ്ട് നീ ഏൽപ്പിച്ചു കൊടുക്ക രക്ഷിക്കപ്പെടുക. മരിക്കുന്നതിനേക്കാൾ മുമ്പ് നിത്യജീവന്റെ അവകാശമായിരിക്കുന്ന യേശുവിനെ ആമേ നിന്റെ രക്ഷകനായി സ്വീകരിച്ച് ആമേ നീ മരിച്ചാലും ആമേ നീ മരിച്ച നിന്റെ ശരീരം മണ്ണോട് ചേർന്നാലും മണ്ണിൽ നിന്ന് നിനക്ക് തേജസ്സിന്റെ ശരീരം തന്ന മധ്യാകാശത്തിലേക്ക് നടത്തുന്നവനാണ് നിന്റെ തലയെ അഭിഷേകം ചെയ്തവൻ. ആ തലയെ അഭിഷേകം ചെയ്തെങ്കിൽ ആ അഭിഷേകം പാനപാത്രം നിറഞ്ഞു കവയാനിടയാകും. നമ്മുടെ കണ്ണുകളടയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സമയത്തിനായി സ്തോത്രം. ശത്രുക്കളുടെ മുമ്പിൽ മേശ ഒരുക്കുന്ന കർത്താവ്, ഞങ്ങളുടെ തലയിൽ അഭിഷേകം കൊണ്ട് നിറയ്ക്കുന്ന കർത്താവ്, ഞങ്ങളുടെ തലയിൽ അഭിഷേകം നിറയുമ്പോൾ ഞങ്ങളുടെ പാനപാത്രം, ഞങ്ങളുടെ ഹൃദയം അത് നിറഞ്ഞു കവയുന്ന ഒരു കർത്താവ്, ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ ഞങ്ങൾ നടത്തിയ കർത്താവ്, ആമേൻ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചെങ്കിൽ ആമേൻ, ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി മരണം വരെയും ഞങ്ങളുടെ മരണം കൊണ്ട് അങ്ങേ പ്രസാദിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അത് ഏത് രാജ്യത്തിലായിരുന്നാലും എൻ്റെ ദൈവത്തെ ഉയർത്തുവാൻ, എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, എൻ്റെ ദൈവത്തെ ആരാധിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. നിന്റെ വചനം വിട്ടിടത്തോട്ട് വലത്തോട്ട് പോകുവാൻ ഞങ്ങൾ ഒരു നാളും അനുവദിക്കരുത്. അങ്ങയുടെ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ മുദ്രയിടണം. ആമേ. ലൈവിൽ കാമേ കർത്താവ് കേൾക്കുന്ന പ്രിയ സഹോദരന്മാർ സഹോദരിമാർ, വിദൂര രാജ്യങ്ങളിൽ നിന്ന് കർത്താവ് ലൈവ് കേട്ടുകൊണ്ടിരിക്കുന്നവർ, കണ്ടുകൊണ്ടിരിക്കുന്നവർ, കർത്താവ് അവരെ അനുഗ്രഹിക്കും. ുമാരാകണമേ അവരുടെ ജീവിതാനുഭവങ്ങൾ വചനത്തിൽ കൂടെ ക്രമീകരിച്ചുകൊണ്ട്, വചനമാകുന്നവനെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ചുകൊണ്ട് ആമേ മധ്യാകാശത്തിന്റെ പ്രത്യാശയോട് ഓരോ ദിവസം ജീവിക്കുവാൻ ദൈവം അവരെ സഹായിക്കണം. കർത്താവേ, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, സ്തോത്രം. എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഭൂതലത്തിലുള്ള ഭൂവാസികൾക്കായി, ഇന്ത്യ രാജ്യത്തിന് 138 കോടി ജനത്തിനായി, ഗൾഫ് രാജ്യങ്ങൾക്കായി, സർവ്വസൃഷ്ടികൾക്കായി, സകല പ്രപഞ്ചത്തിനായി, സകലത്തിനുമായി നന്ദിയും സ്തോത്രം ചെയ്യുന്നു. അപ്പാ, ഇപ്പോൾ പിരിയട്ടെ. സന്തോഷത്തോട് ഞങ്ങൾ പിരിയുമ്പോൾ വളരെ ആശ്വാസം തന്നല്ലോ കർത്താവേ. ആമേൻ. എന്താണ് കർത്താവേ മിണ്ടാതിരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ, ആമേൻ, നീ എന്നോട് മിണ്ടിയതിനാ, നീ എന്നോട് സംസാരിച്ചതിനാ, ഹൃദയത്തിന് ആശ്വാസം തന്നതിനായി, വചനം തന്നതിനായി, അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നപ്പാ. പ്രാർത്ഥനയിടനായി സ്തോത്രം യേശുവിൻ നാമത്തിന്. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും നമുക്ക് ആമേൻ നാളെ സന്ധ്യാസമയം. പ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായം എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിലെ സന്ധ്യാസമയം കടന്നു വരും. ആമേ. പ്രൈസ് ദ ലോർഡ്. ഒന്നില്ലെങ്കിൽ US സമയം 7 മണിയായിരിക്കാം, അല്ലെങ്കിൽ 8 മണിക്ക് മുമ്പായിട്ട് ആമേ. പ്രൈസ് ദ ലോർഡ്. സോഷ്യൽ മീഡിയയിൽ പ്രവൃത്തിയുടെ പുസ്തകം, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായം, 1, 2 കഴിഞ്ഞു 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരും. നാളെ സന്ധ്യയ്ക്ക് കർത്താവിന് വരവ് താമസമെങ്കിൽ, അടിയന് ജീവനുമായി സുതരുമെങ്കിൽ നാളെ കാണാം. അതുവരെ ആമേ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആവശ്യങ്ങളുടെ മേലൊക്കെ ദൈവം പ്രവർത്തിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദ ലോർഡ്.